അടുത്ത ടാസ്ക് നമുക്ക് നോക്കാം. ഇവാലുവേഷൻ, മനുഷ്യനിൽ ഹെലികോപ്റ്റർ തട്ടുമ്പോൾ മനുഷ്യൻ ഹൈഡ് ആവും. അതാണ് ടാസ്ക്. നമുക്ക് ചെയ്യാം. സ്ക്രാച്ച് എടുക്കുന്നു. അതിന് ഹെലികോപ്റ്റർ ഹ്യൂമൻ ആണ് വേണ്ടത്. ഹ്യൂമൻ എന്നുള്ള സ്പ്രൈറ്റ് സെലക്ട് ചെയ്യുന്നു. കണ്ടീഷൻ ആ പറഞ്ഞിരിക്കുന്നത് ഇഫ് എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇഫ് എടുക്കുന്നു. ഇഫ് സെൻസിങ് ആണ് നമുക്ക് ഉദ്ദേശിച്ച് വേണ്ടത്. ടച്ചിങ് എന്നൊക്കെ വരുമ്പോൾ സെൻസിങ് ആണ് വേണ്ടത്. സെൻസിങ് ടച്ചിങ് മൗസ് പോയിൻറ്റർ എന്നുള്ളത് നമുക്ക് നോക്കാം. അത് മാറ്റി നോക്കാം. അവിടെ നോക്കുമ്പോൾ നമുക്ക് സ്പ്രൈറ്റിൻ്റെ പേര് കിട്ടും. അപ്പോൾ മനുഷ്യനിൽ ഹെലികോപ്റ്റർ തട്ടുമ്പോൾ എന്നാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ടച്ചിങ് ഹെലികോപ്റ്റർ സ്പ്രൈറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ലുക്സ് ഹൈഡ് ആവുക ചെയ്യേണ്ടത്. ഇത് മാഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ലുക്സാണ്, ലുക്സിലാണുള്ളത്. ഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഹൈഡ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കാം. അത് റെഡിയാവുന്നൊന്ന് ടച്ച് ചെയ്യുന്നു. ഒന്ന് വന്നു, അത് ടച്ച് ചെയ്തു. അത് കളി അവസാനിച്ചു. പക്ഷേ നമുക്ക് കളി ഇനിയും തുടരുന്നുണ്ടെങ്കിൽ അത് ഷോ ആവണം. നമുക്ക് നോക്കാം. നമ്മുടെ ഹെലികോപ്റ്ററിനെ ഇനിഷ്യൽ പൊസിഷനെ വെച്ചു. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കളി തുടരുമ്പോൾ ഓരോന്നിൻ്റെയും പൊസിഷൻ നമുക്ക് ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പം ഇത് നമുക്ക് നോക്കാം. ഇത് ഇവിടെ എക്സ് വൈ എന്നുള്ളത് ഉണ്ട്. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റുമാണ്. ഇങ്ങനെ മൗസ് പോയിൻ്റ് ഓരോ പോയിൻ്റ് എടുത്ത് കൊണ്ടുവെക്കുമ്പം അനുസരിച്ച് അത് മാറിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അതിൻ്റെ ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ് ഇങ്ങനെയാണ്, ആക്സിസ് ഇങ്ങനെയാണ്. നടുക്ക് ഭാഗത്തെ 0, 0 ലെഫ്റ്റിലോട്ട് പോകുമ്പം എക്സ് കുറഞ്ഞു വരുന്നു. വൈ 0 തന്നെ, എക്സ് ആക്സിസ് ആയതുകൊണ്ട് വൈ 0 തന്നെ. ഇത് വൈ ആക്സിസ് ഇതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പം വൈയുടെ വാല്യൂ കൂടി വരുന്നു. താഴേക്ക് വരുമ്പം വൈയുടെ വാല്യൂ കുറഞ്ഞു വരുന്നു. എക്സ് 0 തന്നെ. അപ്പോൾ ഇവിടെ അനുസരിച്ച് അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ സാധാരണ ഗ്രാഫ് പേപ്പർ ഉപയോഗിക്കുന്ന രീതി തന്നെയാണ് ഇവിടെയും അവലംബിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനിയിപ്പം ആദ്യം പൊസിഷൻ, ഏത് പൊസിഷനിലേക്ക് ഓരോ സ്പ്രൈറ്റും ചെന്ന് നിൽക്കണമെന്നുള്ള, ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെ കളി സ്റ്റാർട്ട് ചെയ്യുമ്പം ഏത് പൊസിഷനിലേക്ക് ചെന്ന് നിൽക്കണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഹെലികോപ്റ്റർ നമ്മൾ എടുത്തു വച്ചിരിക്കുന്നു. ഹെലികോപ്റ്റർ ഏത് പൊസിഷനിലേക്ക് വേണം നമുക്കത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് എവിടെ സെറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ ഉണ്ട്. അത് നമുക്ക് ഈ പൊസിഷൻ ഏതാണ്, ഈ ഒരു പൊസിഷനിലാണ് കളി തുടങ്ങുമ്പോൾ ഹെലികോപ്റ്റർ വേണ്ടതെങ്കിൽ അതെവിടെയാണ്, ആ കോർഡിനേറ്റ് ഇവിടെ താഴെ എഴുതി വരും. ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ എഴുതി. പക്ഷേ നമ്മളത് ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിന് എളുപ്പവഴിയുണ്ട്. അത് മോഷനകത്താണ് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടോട്ട് മാറ്റി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ അതിനനുസരിച്ച് ഗോറ്റു മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഏത് പൊസിഷനാണ് തുടങ്ങേണ്ടത് ആ പൊസിഷനിൽ നമ്മൾ കൊണ്ടുവെക്കുന്നു. അപ്പം ഗോറ്റു എന്നുള്ളത് കറക്റ്റ് തന്നെ അവിടെ വരും. ഇപ്പം വെൻ ഫ്ലാറ്റ് ക്ലിക്ക് ഗോറ്റു -2203137 എന്നുള്ളത് നമുക്ക് കിട്ടും. അതുപോലെ ഹ്യൂമൻ, ഹ്യൂമൻ ഇപ്പോൾ ഹൈഡായിട്ടിരിക്കുകയാണ്. ഹെലികോപ്റ്റർ ടച്ച് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ലുക്സിനകത്ത് ഷോ എന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹ്യൂമനെ കാണണമെങ്കിൽ ഷോ കൊടുക്കാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹ്യൂമൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ ഈ കെട്ടിടത്തിൻ്റെ പുറത്താണ് വെക്കേണ്ടതെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അദ്ദേഹം മോഷനകത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഗോ ടു എന്നുള്ള, ഇപ്പം ഗോ ടു -35, 81. ഇപ്പം ഇനിഷ്യൽ പൊസിഷൻ ഇതാണെങ്കിൽ ഹ്യൂമൻ്റെ കോർഡിനേറ്റ് ഇതാണ്, -35, 81. അത് നമ്മളെടുത്തിട്ട് വെക്കുന്നു. അതുപോലെ വാട്ടറിൻ്റെ നമുക്ക് സെറ്റ് ചെയ്യാം. വാട്ടറിൻ്റെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ വാട്ടറിൻ്റെ പൊസിഷൻ ഇപ്പം 1, ഇതാണ് വാട്ടറിൻ്റെ പൊസിഷൻ 1, -2, -308. അപ്പം വാട്ടറും നമുക്ക്
ഇനിഷ്യൽ പൊസിഷൻ ഇവിടെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.